Hi friends, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും സുപരിചിതമായിരിക്കും ഉണക്കിയിറച്ചി. ഉണക്കിയിറച്ചിയെ പറ്റിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഹൈ റേഞ്ച് ഏരിയയിലാണ് കൂടുതലായും കാണുന്നത്. നമ്മൾ പോത്തിറച്ചിയെയാണ് അവർ ഉണക്കി എടുക്കുന്നത്. ഈ ഇറച്ചി എൻ്റെ അളിയനാണ് കൊണ്ടുവന്നത്. വളരെ എക്സ്പെൻസീവാണ്. 1 കിലോ ചിലപ്പോൾ 2000 രൂപയൊക്കെ ഉണ്ടാവും. വളരെ കോസ്റ്റ്ലിയാണ്. ഇത് ഉണ്ടാക്കുന്ന അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബർ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വീഡിയോസെല്ലാം നിങ്ങളുടെ മൊബൈലിൽ വന്ന് നോട്ടിഫിക്കേഷനായി കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. 1 കിലോ ഉണക്കിറച്ചിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 കിലോ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിന് ആവശ്യമുള്ളത് നമ്മൾ 3-4 പേരേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാണ് ഉണക്കിറച്ചി. വളരെ ഡ്രൈ ആണ്. നമ്മൾ വിദേശത്തൊക്കെ വേണമെങ്കിൽ കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ കൊളസ്ട്രോളർക്കും ഇത് കഴിക്കാവുന്നത്, കാരണം ഇതിൽ അധികം കൊഴുപ്പും കാര്യങ്ങളൊന്നും ചേർന്നിട്ടില്ല. ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ഇതിൽ മീറ്റ് മാത്രമേ ഉള്ളൂ, ഇറച്ചി മാത്രമേ ഉള്ളൂ. നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തലേ ദിവസമേ കുറേ വെള്ളത്തിൽ ഇതെടുത്ത് അതിൽ കോരാനിടുക. അങ്ങനെ കോരാൻ ഇട്ടിട്ട് പിറ്റേ ദിവസം അതിനെ എടുത്ത് അതിൻ്റെ പരിവ് നോക്കുക, അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നല്ല ഒരു ഇതായിട്ടിരിക്കും. നമുക്ക് ചതയ്ക്കാൻ പാകത്തിനുള്ള രീതിയിൽ അതിനെ കിട്ടുന്നതാണ്. ഇതാണ് അതിൻ്റെ പരിവം. ആ പരിവം കിട്ടിയതിന് ശേഷം നമ്മൾ അതിനെ എടുത്തിട്ട് നന്നായിട്ട് ചതയ്ക്കുന്നു. നമ്മൾ നന്നായിട്ട് ചതയ്ക്കണം. അതായത് ഈ പരുവം നമ്മൾ വെള്ളമൊക്കെ നല്ലതുപോലെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ എടുത്ത് നന്നായിട്ട് ചതയ്ക്കുക. ഇനി നമുക്കിത് ഓരോന്ന് എടുത്തെടുത്ത് നമുക്ക് നന്നായിട്ട് ചതയ്ക്കാം. വളരെ സൂക്ഷിച്ച് വേണം ചതയ്ക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് ചതച്ചു കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ട് ചതച്ചതിന് ശേഷം അതിന് ഒരു ചകിരി നാല് നാല് പോലെ നമുക്ക് അതിനെ പുളിച്ചെടുക്കാവുന്നതാണ്. 2 വശവും നന്നായിട്ട് ഇടിച്ച് നന്നായിട്ട് ചതച്ചു കൊടുക്കുക. നമ്മൾ വെള്ളത്തിൽ നല്ലതുപോലെ കോന്നത് കൊണ്ടാണ് ഈ രീതിക്ക് നമുക്ക് ഇടിച്ച് ചതയ്ക്കാൻ കഴിയുന്നത്. ചെറിയ രീതിയിലുള്ള കോരക്കമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിക്കും ഇടിച്ച് ചതയ്ക്കാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് നന്നായിട്ട് കോക്കാൻ ശ്രമിക്കുക. കണ്ണൻറ്റിടാത്തതുകൊണ്ട് കൈ രീതി കിട്ടുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഇടിച്ചതിന് ശേഷം ഇതുപോലെ ചകിരി നാല് പിരുത്ത് പിരുത്ത് ഇടുന്നതാണ്. നമ്മൾ ആ പട 4-5 കഷ്ണമേ ഉള്ളൂ, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളത് ഇതുപോലെ പിരുത്തിടുമ്പോഴത്തേക്കും നമ്മളൊരു പാത്രം ഫുള്ള് വരുന്നതാണ്. നമ്മളൊരു 4 പേർക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള ഇറച്ചി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതരുത്. 4 കഷ്ണം മതിയാവും നമ്മൾ 4 പേർക്ക് കഴിക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീറ്റാണ് ഈ ഉണക്കിറച്ചി എന്ന് പറയുന്നത്. അതുപോലെ പണിയുമാണ്. നമ്മൾ ഈ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ സമയമെടുത്ത് ചെയ്യുന്നതാ നമ്മൾ പണി ഒരുവിധം കഴിഞ്ഞു. ഇതാണ് മെയിൻ പണി. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഇത്രയുണ്ട് അവസാനം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമുക്ക്
ഈ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണം. അല്ല, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മീറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്: സവാള കുനുകുനാന്നരിയ, ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുനുകുനാന്നരിയ, പിന്നെ നമ്മളെ പച്ചമുളകും കുനുകുനാന്നരി. അടുത്ത് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒരു പാത്രം നന്നായിട്ട് കഴുകി അതിനെ തീയിൽ വയ്ക്കുക. ആ വെള്ളം ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ നമുക്ക് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയ്ക്ക് ഒരു സസ്യെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സസ്യെണ്ണയ്ക്ക് കൊളസ്ട്രോള് കുറവാണെന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സസ്യെണ്ണ ഒഴിച്ചു. ആ സസ്യെണ്ണ ചൂടാവട്ടെ. ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് കടുക് ഇട്ടാൽ മതിയാവും. അത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം, അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയുള്ളിയല്ല, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴക്കാം. ഞാനിതിൽ ചെറിയുള്ളി ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയുള്ളി ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. പക്ഷേ ചെറിയുള്ളി ഇടുന്നവരും ഉണ്ട്, ഞാൻ പക്ഷേ ഇതിൽ ചെറിയുള്ളി ഇട്ടിട്ടില്ല. ചെറിയുള്ളി ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. എണ്ണയിൽ കിടന്ന് ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് ഒരു കൈ കൂടെ ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തോരനരിയുന്ന രീതിയിലാണ് സവാള അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ മോഡലിൽ അരിയണമെന്നുണ്ടെങ്കിൽ ആ മോഡലിലും അരിയാം, കുഴപ്പമൊന്നുമില്ല. എനിക്കിതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരിഞ്ഞുള്ളൂ. അതും എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വശക്കണം, മൂപ്പിക്കണം. നമ്മളതൊന്ന് വഴന്നു വരാനായിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് തിരി കൊടുക്കുക. അവരെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാവുന്നതാണ്. നമ്മുടെ ഇറച്ചിയിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ വളരെ നോക്കിയും കണ്ടേ ഉപ്പിടാവും, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും, നമുക്ക് തിന്നാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോവും. അതുകൊണ്ട് വളരെ നോക്കിയും കണ്ട് ഉപ്പിടാവും. നല്ലതുപോലെ വശക്കുക. അങ്ങനെ നല്ലതുപോലെ വശക്കിയതിന് ശേഷം നമ്മളതിലേക്ക് പൊടിയിലിട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി, പിന്നെ മുളക്, കാശ്മീർ മുളക് പൊടി, ഇങ്ങനെയുള്ള പൊടികളൊക്കെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം മൂക്കട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നു. പിന്നെ അതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇടുന്നുണ്ട്. മുളക് 1 സ്പൂണ്, കാശ്മീർ മുളക് പൊടി 1 സ്പൂണ്. മീറ്റ് മസാല നിങ്ങൾക്കിതിൽ ചേർക്കാവുന്നതാണ്, വേണ്ട എങ്കിൽ വേണ്ട, ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളിവിടെ പൊടിച്ച് റെഡിയാക്കിയ നമ്മളെ മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്.
പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക്, കുരുമുളക് ഒരു സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തു. നിങ്ങളുടെ ആവശ്യം എരിയുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഒന്നര രണ്ട് സ്പൂണൊക്കെ ഇടാവുന്നതാണ്. എന്നിട്ടത് നന്നായിട്ട് മൂപ്പിക്കുക, അത് അവിടെ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ. അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിനെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം. കാരണം നമ്മൾ ബീഫാണ്, അപ്പം കുറച്ച് നേരം തീയിലിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനോ കരിഞ്ഞു പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അത് ഒന്ന് ചൂടായി കൊടുക്കുക. പിന്നെ അതിലേക്ക് എണ്ണ കുറവാണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അതിലേക്ക് വീണ്ടും എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വെളിച്ചെണ്ണയല്ല, ഞാൻ കസിയെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ കുറെ കൂടെ ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയിലും കൂടെ കിടന്ന് അത് മുരിഞ്ഞു വരണം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോവാതെ അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ മുരിച്ചെടുക്കുക, നല്ല രീതിയിൽ മുരിച്ച് കിട്ടണം. ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പില്ല എങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പില നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇപ്പോൾ കറിവേപ്പില വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കറിവേപ്പില കൂടുതൽ ചേർക്കാനുള്ള ഇതുണ്ടെങ്കിൽ കൊടുക്കുക. കറിവേപ്പില നല്ലതാണ്, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്കിവിടെ വീട്ടിൽ ഇല്ലായിരുന്നു, അതാണ് എനിക്കത് ചെറിയ അളവിൽ ചേർക്കേണ്ടതായിട്ട് വന്നത്. പിന്നെ കറിവേപ്പില പരമാവധി പുറത്തുനിന്ന് മേടിച്ച് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളെ വീടിൻ്റെ അടുക്കള തോട്ടത്തിൽ തന്നെ ഒരു ചെറിയ രീതിയിൽ കറിവേപ്പില ചെടി വളർത്താവുന്നതാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പുറത്തു നിന്നൊക്കെ വരുന്ന ഒരുപാട് വിഷം അതൊക്കെ അടിച്ചിട്ടാണല്ലോ. നമ്മളെ വീട്ടിൽ നിന്നാകുമ്പോൾ കുറേ കൂടെ വിശ്വസിച്ച് നമുക്ക് ആ പിള്ളേർക്ക് കൊടുക്കാൻ കഴിയും. ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണ്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഞാനൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുക്കുക എന്നേ ഉള്ളൂ. കൂടുതൽ ചേർത്ത് കൊടുക്കാൻ എനിക്ക് പറ്റില്ല, കാരണം കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ ചേർത്ത് കൊടുത്തില്ല. ഒരല്പം ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂണ് എണ്ണ കൂടി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ കൂടുതലും ഞാൻ സസ്യമാണ് ഇതിൽ യൂസ് ചെയ്തത്. യോജിപ്പിച്ച് കൊടുക്കുക, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പൊന്ന് കാരണം കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, നമുക്ക് കൂട്ടാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഉപ്പ് ഇതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് ഇതാണ് പരിവം. നമ്മളെ മുരിച്ച് വന്നതിൻ്റെ ആ ശബ്ദം അതിൽ കേൾപ്പിച്ച് തരാം, എനിക്കത് കേട്ടാൽ മനസ്സിലാവും. ഈ പരിവം വരണം, ഈ പരിവം ഉണ്ടെങ്കിൽ ഇറച്ചി ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും.